നമസ്കാരം. ഓണമാണ്, മലയാളിക്ക് സമ്പൽ സമൃദ്ധിയുടെ കാലമാണ്, പ്രതീക്ഷയുടെ കാലമാണ്. ഒരുപക്ഷേ മലയാളി ഏറ്റവും കൂടുതൽ മതിമറന്ന് ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. ആ ഓണക്കാലത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മലയാളി പൂക്കളമിട്ടും പൂവിളിയോടെയും പുലികളി തുള്ളിയെല്ലാം ആഘോഷിക്കുന്ന മലയാളിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഉത്സവമാണ് ഓണം. ആ ഓണനാളുകൾ മലയാളിയെ സംബന്ധിക്കുന്നിടത്തോളം അവന് കാണം വിറ്റും ഓണമുണ്ണണമെന്നുള്ള രീതിയിലാണ് ഇത്രയും കാലം ആഘോഷിച്ചിരുന്നത്. ആ പതിവിനാണ് ഇക്കുറി ചെറിയ മാറ്റം വരുന്നത്. ഒരുപക്ഷെ മലയാളിക്ക് അല്ലെങ്കിൽ മഹാബലിക്ക് പോലും ഒരുപക്ഷെ പരിചിതമല്ലാത്തൊരു ഓണമാണ് ഇക്കുറി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. മലയാളി കൂട്ടം കൂടിയും കൂട്ടം ചേർന്നും ആഘോഷിച്ചിരുന്ന ഓണങ്ങളുടെ കഥയാണ് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. എന്നാൽ കാലങ്ങൾക്കിപ്പുറം 2020 ഓണം ആഘോഷിക്കാൻ മലയാളി തയ്യാറെടുക്കുമ്പോൾ അത് പരിചിതമല്ലാത്തൊരു ഓണാഘോഷമായി മാറാൻ പോവുകയാണ്. കൂട്ടം ചേർന്നുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി മാറി മാറി നിന്ന് ഒറ്റപ്പെട്ട് നിന്ന് ആഘോഷിക്കേണ്ട ഓണമായി മാറിയിരിക്കുകയാണ് മലയാളിയുടെ ഓണം. അതാണ് കൊറോണ കാലം മലയാളിക്ക് സമ്മാനിക്കാൻ പോകുന്ന ഒരു പുതിയ ഓണത്തിൻ്റെ ചരിത്രകാലം കടന്നു വരാൻ പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ വിഷു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആഘോഷങ്ങളും മലയാളിക്ക് നഷ്ടമായൊരു കാലമാണ്. ഈസ്റ്റർ നഷ്ടമായി, പെരുന്നാളുകൾ നഷ്ടമായി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓണം പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ അത് ഏത് തരത്തിൽ ആഘോഷിക്കുമെന്നുള്ള ആശങ്കയിലാണ് മലയാളികൾ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മലയാളി ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത് പഞ്ഞമാസമായ കർക്കിടകത്തിൻ്റെ അറുതിയിലാണ്. ഓണം എന്നത് മലയാളിയെ സംബന്ധിക്കുന്നിടത്തോളം കാർഷികങ്ങളുടെ വിളവെടുപ്പ് കാലവും വിപണന കാലവുമാണ്. ആ കാലഘട്ടം സമ്പൽ സമൃദ്ധി എന്ന് അതുകൊണ്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ കാലഘട്ടം മാറി ഇന്ന് വന്നു നിൽക്കുമ്പോൾ ആ സമ്പൽ സമൃദ്ധി എന്ന വാക്കിന് അർത്ഥമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയും എല്ലാ പോരായ്മകൾക്കും നടുവിലും മലയാളിക്ക് ഒരിക്കലും ഓണം ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല. ജാതി മതഭേദമന്യേ അവർ ഓണം എല്ലാ കൊല്ലവും ആഘോഷിച്ചാണ് ശീലം. ആ ശീലങ്ങൾക്ക് നേരിയ മാറ്റങ്ങൾ വരുത്തിയാകും ഇക്കുറി മലയാളികൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ആ ആഘോഷങ്ങൾ എല്ലാവരും ചേർന്ന് ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യം. എല്ലാവർക്കും ഈ ഓണക്കാലവും കഴിഞ്ഞു പോയി അടുത്തൊരു ഓണക്കാലം വരുമ്പോൾ ഒത്തൊരുമിച്ച് ആഘോഷിക്കാൻ സാഹചര്യമുണ്ടാകും. അതിനാൽ ഈ ഓണക്കാലം നമ്മൾ അതെല്ലാം മനസ്സിലാക്കി എല്ലാവരും അവരവരുടെയും മറ്റുള്ളവരുടെയും സുരക്ഷിതത്വം മുൻനിർത്തി കൂട്ടം ചേരാതെ മാറി നിന്നുള്ള ഓണാഘോഷങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടത്തണമെന്നതാണ് സർക്കാർ സംവിധാനങ്ങളും പറയുന്നത്. ഈ കാലഘട്ടം കടന്നുപോകും. നമ്മൾ അതിശക്തമായി എല്ലാ ആഘോഷങ്ങളെയും തിരിച്ചു പിടിക്കുന്നൊരു കാലം വരും. ആ കാലത്തിന് വേണ്ടി ഈ ഓണക്കാലവും നമുക്ക് ഏറ്റവും സുരക്ഷിതമായി ആഘോഷിച്ച് തീർക്കാമെന്നാണ് ഇത്തവണ എല്ലാവരെയും ഈ ഓണക്കാലത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്.